ഹായ് ഫ്രണ്ട്സ്, റോയൽ ടെക്നോ ടൂളുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓയിൽ ബർണർ സ്റ്റൗവിലും അതേപോലെ തന്നെ സ്മാർട്ട് വുഡ് സ്റ്റൗവിലൊക്കെ യൂസ് ചെയ്യുന്ന അഡാപ്റ്ററും അതേപോലെ ബ്ലോവർ ഫാനിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിവിടെ ഇതാണ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ബ്ലോവർ ഫാന്. അപ്പോൾ ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ കിടപ്പുണ്ട്. ഒരെണ്ണം 450 രൂപ ഏകദേശം റേഞ്ച് വരും. അതേപോലെ തന്നെയുള്ള രണ്ടെണ്ണം നമുക്കിതൊരു ഓഫറായിട്ട് വരുന്ന ഒരു പാക്കറ്റ് വരുന്നത്. ഇത് വേറെണ്ണം, ഇതിന് ആംബിയർ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് ഏകദേശം 4.6 ഉണ്ട്. അപ്പം അതിന് ആംബിയർ കൂടുതലായതുകൊണ്ട് അതിന് അതേപോലെ റെഗുലേറ്ററും ആംബിയർ കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അഡാപ്റ്റർ വാങ്ങിക്കുമ്പം ഒരു 5 ആംബിയറെങ്കിലും ഉള്ള 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങിക്കണം. എങ്കിലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ നേരം വർക്ക് ചെയ്യിക്കുമ്പം വോൾട്ട് ഇതിൻ്റെ ആംബിയർ കുറഞ്ഞാണെങ്കിൽ അത് കത്തിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആംബിയർ കൂടുതലായിട്ടുള്ള ഇത് വാങ്ങിക്കുക. പിന്നെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാനും വേണ്ടി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നവരെ കാർഡൊക്കെ വെച്ചതുകൊണ്ട്. അത് നമുക്ക് കൂടുതലും ഫേക്കാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൈസ അയച്ചു കൊടുത്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസിങ് ചെയ്യുക. ഓൺലൈൻ അല്ലാതെ നമ്മൾ ഇതിലുള്ള നമ്പറിലേക്ക് നമ്മൾ പൈസ അയച്ചു കൊടുത്ത് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത് കൂടുതലും ഫേക്കാണ്. അപ്പോൾ അത് നമ്മളത് നോക്കി വേണം പൈസ അയച്ചു കൊടുക്കേണ്ടത്. അപ്പം മാക്സിമം അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ആൾക്കാരിൽ നിന്ന് അല്ല ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുക. അല്ലാതെ നമ്മൾ പൈസ അയച്ചു കൊടുത്ത് ഡൽഹി അങ്ങനെയുള്ള അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള ആൾക്കാർ ഇത് കോൺടാക്ട് ചെയ്യും നമ്മളെ. നമ്മളിത് കൂടുതലും ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അവർക്ക് കിട്ടും. അവരതുവഴി നമ്മളെ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരും. അയച്ചു തന്നിട്ട് അതിന് പൈസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരാതിരിക്കുക, നോക്കുക. പിന്നെ ഇത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളുള്ള ശ്രദ്ധിക്കേണ്ടത്. ഈ ഇതിൻ്റെ അഡാപ്റ്റർ സെലക്ട് ചെയ്യുമ്പം ആംബിയർ കൂടിയ, അതായത് 3 ആംബിയർ കൂടുതലുള്ള റെഗുലേറ്റർ നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കേ.